ഓം ശാന്തി ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ വാദ്യം മുഴങ്ങണം എന്തുകൊണ്ടെന്നാൽ പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു ചോദ്യം മായ മനുഷ്യരെ ഏത് ഭ്രമത്തിലാണ് കൊടുക്കിയിരിക്കുന്നത് അക്കാരണത്താൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാൻ കഴിയുന്നില്ല ഉത്തരം മായയുടെ അവസാനത്തെ മോടി കാണിക്കലാണ് നൂറ് വർഷത്തിനുള്ളിൽ വിമാനം ഇലക്ട്രിസിറ്റി മുതലായ എന്തെല്ലാമാണ് വന്നത് ഈ മോടി കണ്ട് മനുഷ്യർ കരുതുന്നു സ്വർഗം ഇത് തന്നെയാണ് ധനമുണ്ട് കൊട്ടാരങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് മതി ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്വർഗമാണ് ഇത് മായയുടെ ഭ്രമിപ്പിക്കുന്ന സുഖമാണ് ഈ കാരണത്താലാണ് മനുഷ്യർ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാത്തത് ഗീതം മാതാ ഓ മാതാ ഓം ശാന്തി കുട്ടികൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആരാണോ മുമ്പ് ജീവിച്ചിരുന്നവർ അവരെക്കുറിച്ചാണ് കുറിച്ചാണ് മഹിമ പാടുന്നത് ഭാരതവാസികൾക്ക് ഇതറിയില്ല വിദ്വാനും പണ്ഡിതനും പോലും ഇതറിയില്ല ജഗദംബ അർത്ഥം ഈ വിശ്വത്തിലെ മനുഷ്യരെ രചിക്കുന്നവർ നിങ്ങൾക്കറിയാം ആരെയാണോ ജഗദമ്പ എന്ന് വിളിക്കുന്നത് അവർ ഇപ്പോൾ നിങ്ങളുടെ സന്മുഖത്ത് ഇരിക്കുന്നുണ്ട് ഭക്തി മാർഗത്തിലാണെങ്കിൽ പാട്ടുകൾ മാത്രം പാടി വന്നു നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചു അർത്ഥം ജഗദമ്പയുടെ പരിചയം ലഭിച്ചു ജഗദംബയുടെ പേരിൽ തന്നെ ഭിന്ന ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ജഗദമ്പ ഒന്നേ ഉള്ളൂ അവരെ കാളി എന്ന് വിളിക്കുന്നു സരസ്വതി എന്ന് വിളിക്കുന്നു ദുർഗ എന്നും വിളിക്കുന്നു അനേക പേര് വെച്ചതിനാൽ ആളുകൾ ആശയക്കുഴപ്പത്തിലായി കൽക്കത്തയിലെ കാളി എന്നും പറയാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ഉണ്ടാകില്ല ബാബ പറയുന്നു ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ് എപ്പോൾ ഭക്തി മാർഗം ആരംഭിച്ചോ അപ്പോൾ മുതൽ രാവണ രാജ്യവും ആരംഭിക്കുന്നു ഇപ്പോൾ മനുഷ്യർക്ക് രാമൻ ആരാണ് രാവണൻ ആരാണ് എന്നൊന്നും അറിയില്ല ഇത് പരിധിയില്ലാത്ത കഥയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം രാവണ രാജ്യം പൂർത്തിയായി വീണ്ടും രാമരാജ്യം ആരംഭിക്കും രാമൻ തീർച്ചയായും സുഖം നൽകുന്നവനായിരിക്കും രാവണൻ തീർച്ചയായും ദുഃഖം നൽകുന്നവനായിരിക്കും ഭാരതം രാവണ രാജ്യമാകുമ്പോൾ അതിനെ ശോകവാട്ടിക്ക എന്നു പറയുന്നു അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ രാവണ രാജ്യത്തിലാണ് ഭാരതത്തിന്റെ കാര്യമാണ് മുഖ്യമായിട്ടുള്ളത് രാവണ രാജ്യത്തിൽ നിങ്ങൾ ഭ്രഷ്ടാചാരിയായിരിക്കുന്നു രാമൻ അർത്ഥം പരിധിയില്ലാത്ത അച്ഛനാണ് സുഖം നൽകുന്നവൻ ഈ സമയത്ത് എല്ലാ മനുഷ്യരും ആസുരീയ മതത്തിലാണ് അല്ലാതെ രാവണൻ പത്ത് തലയുള്ള ആളൊന്നുമല്ല ഇതാണ് അഞ്ച് വികാരങ്ങളുടെ മതം ഇതിനെയാണ് രാവണന്റെ മതം എന്ന് പറയുന്നത് ശിവബാബയുടെ മതമാണ് ശ്രീമതം ഇപ്പോൾ ആസുരീയ സമ്പ്രദായമല്ലേ ഇത് പരിധിയില്ലാത്ത കാര്യമാണ് ശ്രീമതത്തിലൂടെ ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്ക് സുഖം പ്രാപ്തമാകുന്നു മതത്തിലൂടെ നിങ്ങൾ അറുപത്തിമൂന്ന് ജന്മം ദുഃഖം അനുഭവിച്ചു നിങ്ങൾക്കറിയാം ഈ രാവണൻ ഏറ്റവും വലിയ ശത്രുവാണ് ഇതിനെയാണ് കത്തിക്കുന്നത് രാവണനെ കത്തിക്കുന്നത് എപ്പോൾ നമ്മൾ അവസാനിപ്പിക്കും പോലും അറിയില്ല പറയുന്നു രാവണനെ കത്തിക്കുന്നത് പരമ്പരകളായി നടന്നു വന്നതാണ് എന്ന് രൂപം ഉണ്ടാക്കി കത്തിക്കുന്നു ും രാവണൻ എല്ലാവർക്കും ദുഃഖം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാരതത്തിന് എങ്കിൽ വളരെ വലിയ ശത്രുവായില്ലേ പക്ഷേ ഈ പരിധിയില്ലാത്ത ശത്രുവിനെ ആർക്കും അറിയില്ല പരിധിയില്ലാത്ത അച്ഛൻ വന്ന് പരിധിയില്ലാത്ത സുഖം നൽകുന്നു എത്ര സഹജമായ കാര്യം ഇതുപോലും വലിയ പണ്ഡിതന്മാർക്കോ വിദ്വാൻമാർക്കോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ കുട്ടികൾക്കറിയാം നമുക്ക് പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സുഖത്തിന്റെ സമ്പത്ത് നേടണം എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ബാബെ മറന്നുപോകുന്നു ഭക്തിമാർഗത്തിൽ നിങ്ങൾ വിളിച്ചിരുന്നു അല്ലയോ ഭഗവാനെ ദയ കാണിക്കൂ എന്നോട് കൃപ കാണിക്കൂ കൃപ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെല്ലാം ഭാവനയിൽ ദേവതകളെ പൂജിച്ചുവോ അതിന്റെ ഫലം അല്പകാലത്തേക്കുള്ള സുഖം തീർച്ചയായും നൽകുന്നു മറ്റാർക്കും സുഖം നൽകാൻ കഴിയില്ല ഞാൻ തന്നെയാണ് ഭക്തിമാർഗത്തിലും നൽകുന്നത് ഞാൻ തന്നെയാണ് ഗോഡ് ഫാദർ ഇന്നത് ചെയ്തു എന്ന് പറയാറുണ്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് സുഖം നൽകുന്നയാൾ ഒരേ ഒരു ബാബയാണെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ ധനം ഇന്ന സന്യാസിയാണ് നൽകിയത് എന്നു പറയുന്നത് പാടുന്നുമുണ്ട് അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ ദുഃഖങ്ങളെ ദൂരെ അകറ്റു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇന്ന സന്യാസി ഞങ്ങളുടെ ദുഃഖമെല്ലാം ഇല്ലാതാക്കി കുട്ടിയെ നൽകി അവരുടെ കൊണ്ടാണ് എല്ലാം ലഭിച്ചത് എന്ന് കരുതുന്നു കച്ചവടത്തിൽ ലാഭമുണ്ടാകുമ്പോൾ അത് ഗുരു കൃപ കൊണ്ടാണ് സംഭവിച്ചത് എന്ന് കരുതുന്നു നഷ്ടമുണ്ടാകുമ്പോൾ ഗുരുവിൻ്റെ കൃപയില്ലാത്തതിനാലാണ് സംഭവിച്ചത് എന്ന് പറയാറില്ല പാവം ഭക്തന്മാർ മനസ്സിലാക്കുന്നതിന് പകരം എന്താണോ തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണോ കേൾക്കുന്നത് അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഇതും ഡ്രാമയാണ് ഇപ്പോൾ ബാബ വന്ന് നിങ്ങളെ ബാബയുടേതാക്കി മാറ്റി ബാബയോട് പ്രീതി വയ്ക്കുന്നതിലും മായ വിഘ്നങ്ങളിടുന്നു തീർത്തും മുഖം തിരിച്ചു കളയുന്നു ഇരുപത്തൊന്ന് ജന്മത്തേക്ക് സുഖം നൽകുന്ന ബാബയെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നു ബാബ മനസ്സിലാക്കി തരികയാണ് ജ്ഞാനമാർഗവും ഭക്തിമാർഗവും തമ്മിൽ രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട് ഭക്തി ചെയ്തു ചെയ്ത് പാപ്പരായി മാറുമ്പോൾ ബാബ വീണ്ടും വന്ന് ജ്ഞാനം നൽകി നിങ്ങളെ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് സമ്പന്നരാക്കുന്നു ഭക്തിയാണെങ്കിൽ നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നതാണ് അതിൽ നിന്ന് അല്പകാല സുഖമാണ് ലഭിക്കുന്നത് ദുഃഖമാണെങ്കിൽ വളരെയാണല്ലോ ബാബ പറയുന്നു നിങ്ങൾ നഷ്ടപ്പെടുത്തിയ രാജ്യം തിരിച്ചു നൽകുന്നതിനായി ഞാൻ വന്നിരിക്കുകയാണ് പരിധിയില്ലാത്ത കാര്യമായില്ലേ ബാക്കി വേറെ ഒരു കാര്യവുമില്ല ഈ ലക്ഷ്മി നാരായണന്മാർ നിർവികാരി ദേവതകളാണ് അവരുടെ കൊട്ടാരങ്ങളിൽ വളരെയധികം വജ്രങ്ങളും രത്നങ്ങളും ഉണ്ടാകും നിങ്ങൾ മുന്നോട്ടു പോകവേ വളരെയധികം കാര്യങ്ങൾ കാണും എത്രത്തോളം അടുത്തു വരുന്നുവോ അത്രത്തോളം സ്വർഗത്തിലെ സീനുകൾ അടുത്ത് കാണും എത്ര വലിയ വലിയ സഭകൾ ജാലകങ്ങൾ സ്വർണം വജ്രം രത്നങ്ങൾ കൊണ്ട് എത്ര അലങ്കരിച്ചിട്ടുണ്ടാകും കഴിഞ്ഞു ഈ രാത്രി പൂർത്തിയായി എന്നിട്ട് പകൽ ആരംഭിക്കും നിങ്ങൾ ദിവ്യദൃഷ്ടിയിൽ ഏത് വൈകുണ്ഠത്തെയാണോ കണ്ടത് അത് തീർച്ചയായും പ്രാവർത്തികമാകും നിങ്ങൾ ദിവ്യ ദൃഷ്ടിയിൽ ദർശിച്ച വിനാശം നേരിട്ട് കാണും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ വാദ്യം മുഴങ്ങണം നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രങ്ങളൊന്നും കൃത്യമല്ല നിങ്ങളെല്ലാം ദിവ്യദൃഷ്ടിയിൽ കാണുന്നുണ്ട് അവിടെ ചെന്ന് ആനന്ദ നൃത്തം ചെയ്യുന്നു എത്ര ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത് ബാബ എന്തെല്ലാം ദിവ്യ ദൃഷ്ടിയിലൂടെ കാണിച്ചു തന്നോ അതെല്ലാം തീർച്ചയായും പ്രാക്ടിക്കൽ ആകും നിങ്ങൾക്കറിയാം ഈ മോശമായ ലോകം അവസാനിക്കും നിങ്ങളിവിടെ ശ്രീമതമനുസരിച്ച് തന്റെ സ്വരാജ്യം നേടുന്നതിനുള്ള പുരുഷാർത്ഥത്തിലാണ് ജ്ഞാനമാർഗം എവിടെ ഭക്തിമാർഗം എവിടെ ഇവിടെ ഭാരതത്തിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കൂ കഴിക്കാൻ അന്നമില്ല വലിയ വലിയ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ചു സമയമേ ബാക്കിയുള്ളൂ അവരുടെ പദ്ധതികളും നിങ്ങളുടെ പദ്ധതികളും എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ ഈ കാര്യങ്ങളൊന്നും ഒരു ശാസ്ത്രത്തിലും ഇല്ല രാമായണത്തിൽ എത്ര കഥകളാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ സത്യം അതൊന്നുമല്ല പിന്നെന്തിനാണ് രാവണനെ വർഷാവർഷം കത്തിക്കുന്നത് രാവണനെ കത്തിച്ചാൽ രാവണൻ അവസാനിക്കേണ്ടതല്ലേ ഭക്തിമാർഗത്തിലെ വരുമാനം എന്താണ് പിന്നെ മാർഗത്തിലെ വരുമാനം എന്താണ് ബാബ ഭണ്ഡാരം നിറച്ചു തരുന്നു അവൾക്കാണെങ്കിൽ വളരെ പരിശ്രമമാണ് തീർച്ചയായും പവിത്രമായിരിക്കണം എന്തിനാണ് അമൃത് ഉപേക്ഷിച്ച് വിഷം കുടിക്കുന്നത് എന്ന പാട്ടുമുണ്ട് അമൃത്സറിൽ അമൃത് എന്ന പേരുള്ള ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട് കുളത്തിൽ ചെന്ന് മുങ്ങുന്നു മാന സരോവരം എന്ന പേരിലും ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട് മാന സരോവരം എന്നതിന്റെ അർത്ഥം അറിയില്ല മാന സരോവരം അർത്ഥം നിരാകാരനായ പരമപിതാ പരമാത്മാവ് ജ്ഞാനസാഗരൻ മനുഷ്യ ശരീരത്തിൽ വന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നു മനുഷ്യർ ഇരുന്ന് എത്ര കഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സർവശാസ്ത്ര ശിരോമണി ഗീത എന്നിട്ട് അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവ്വാച എന്നെഴുതിയിരിക്കുന്നു പിന്നെ കൃഷ്ണനെക്കുറിച്ചും എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത് സർപ്പം ദംശിച്ചു കൃഷ്ണൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി എത്ര അസത്യമായ കളങ്കമാണ് ചാർത്തിയത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും കൃഷ്ണന്റെ കാര്യമേയില്ല ഇവിടെ ബ്രഹ്മാവിലൂടെ പരമപിതാ പരമാത്മാവ് മുഴുവൻ വേദശാസ്ത്രം ഗ്രന്ഥങ്ങളുടെയും സാരം ഇരുന്ന് തരുന്നു നമ്പർ വൺ ശ്രീമദ് ഭഗവത്ഗീതയാണ് ഭാരതവാസികളുടെ ധർമ്മശാസ്ത്രം ഒന്നേ ഉള്ളൂ അതിനെ ഖണ്ഡിച്ചതിനാൽ ബാക്കി അതിൻ്റെ കുട്ടിമക്കളായ വേദശാസ്ത്രങ്ങളും അസത്യമായി തീർന്നു ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു എന്നിട്ടും മുന്നോട്ടു പോകവേ മായയിൽ നിന്ന് അടിവാങ്ങുന്നു ധാരണ ചെയ്യുന്നില്ല ഇത് യുദ്ധസ്ഥലമാണ് നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു ഗീതയിലൊന്നും ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടില്ല നിങ്ങൾ ബ്രഹ്മാവിന്റെ മുഖവംശാവലികളാണ് ബ്രഹ്മാവിലൂടെയാണ് യജ്ഞം രചിച്ചത് രുത് ശരിയാണ് ബാക്കി യുദ്ധ യുദ്ധമൈതാനം എവിടെ നിന്നു വന്നു രാജസ്വ അശ്വമേധ യജ്ഞം എന്ന് പാടപ്പെട്ടിട്ടുണ്ട് ഈ രഥത്തെ നമ്മൾ ബലി നൽകുന്നു അവർ പിന്നീട് ദക്ഷപ്രജാപതിയുടെ യജ്ഞം രചിച്ച് അതിൽ കുതിരയെ അർപ്പിക്കുന്നു എന്തെല്ലാമാണ് എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം സത്യയുഗത്തിൽ ഭാരതം സ്വർഗമായിരുന്നു അതിനാൽ അവിടെ തീർച്ചയായും കുറച്ചുപേരെ ഉണ്ടാകൂ ദേവീദേവതകൾ ഉള്ളൂ യമുടയുടെ തീരത്ത് രാജധാനി ഉണ്ടാകും ദേവി ദേവതകൾ മാത്രം രാജ്യം ഭരിക്കും കാശ്മീരിലേക്കോ ഷിംലയിലേക്കോ പോകേണ്ടി വരാൻ അവിടെ ചൂടൊന്നും ഉണ്ടാകില്ല തത്വങ്ങളും പൂർണമായും സത്വപ്രധാനമായിരിക്കും ഇതും മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കൂ സത്യുഗത്തെ സ്വർഗമെന്നും കലിയുഗത്തെ നരകമെന്നും വിളിക്കുന്നു ദ്വാപരത്തെ ഇത്രയും വലിയ നരകമെന്നും പറയില്ല ത്രേതയിൽ രണ്ട് കലകൾ കുറയുന്നു ഏറ്റവും കൂടുതൽ സുഖം സ്വർഗത്തിലാണുള്ളത് ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാറുണ്ട് പക്ഷെ സ്വർഗത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല സ്വർഗവാസിയായി എങ്കിൽ തീർച്ചയായും ഇതുവരെ നരകത്തിലായിരിക്കണം വസിച്ചത് ഓരോ മനുഷ്യരും നരകത്തിലാണ് ഇപ്പോൾ ബാബ നിങ്ങൾക്ക് പരിധിയില്ലാത്ത രാജ്യം നൽകുകയാണ് അവിടെ എല്ലാം നിങ്ങളുടേതായിരിക്കും നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ആകാശം നിങ്ങൾ അഖണ്ഡവും അച്ചഞ്ചലവും ശാന്തിമയവുമായ രാജ്യം ഭരിക്കും ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടാകില്ല എങ്കിൽ അതിനായി എത്ര പുരുഷാർത്ഥം ചെയ്യണം കുട്ടികളുടെ അവസ്ഥ എങ്ങനെയുണ്ട് നമ്മുടെ മമ്മയും ബാബയും നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് എന്നറിയാമെങ്കിൽ പിന്നെ നമുക്കും എന്തുകൊണ്ട് പുരുഷാർത്ഥം ചെയ്ത് സമ്പത്ത് നേടിക്കൂടാം അച്ഛൻ പറയുന്നു കുട്ടികളെ ക്ഷീണിക്കരുത് ശ്രീമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കൂ ശ്രീമതത്തെ ഒരിക്കലും മറക്കരുത് ഇതിൽ വളരെ ശ്രദ്ധ വേണം എന്തു ചെയ്യുകയാണെങ്കിലും ചോദിക്കൂ ബാബ ഞങ്ങൾക്കിതിൽ ആശയക്കുഴപ്പമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങളുടെ മേൽ പാപം വരില്ലല്ലോ ബാബ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും എടുക്കാറില്ല ഭക്തിമാർഗത്തിലും ഈശ്വരാർത്ഥം ദാനം ചെയ്യുമ്പോൾ റിട്ടേൺ പിന്നീട് ലഭിക്കുന്നു ശിവ് ബാബ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ശിവ് ബാബയ്ക്ക് കൊട്ടാരമൊന്നും ഉണ്ടാക്കേണ്ടതില്ലോ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഓർമ്മ ചിഹ്നങ്ങളായി ക്ഷേത്രങ്ങളും ഉണ്ട് ആരാണോ സർവീസബിൾ ആയ കുട്ടികൾ അവർ മുന്നോട്ടു പോകവെ വളരെ അത്ഭുതങ്ങൾ കാണും ഇവിടെ ഇരിക്കേയിരിക്കെ സ്വർഗത്തിൽ കറങ്ങുന്നുണ്ടാകും പിന്നെ അവിടെ ചെന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരം ഉണ്ടാകാറില്ലേ ഇപ്പോൾ നൂറു വർഷങ്ങൾക്കുള്ളിൽ എത്രയുണ്ടാക്കി ഭാരതത്തെ സ്വർഗം പോലെയാക്കി എങ്കിലവിടെ നൂറു വർഷം കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കും ചിന്തിച്ചിട്ടുണ്ടോ മുഴുവൻ സയൻസും അവിടെ നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരും സയൻസിൻ്റെ സുഖം അവിടെ തന്നെയാണ് ഇവിടെ ദുഃഖമാണ് സയൻസിനു വേണ്ടി എത്ര പരിശ്രമിക്കുന്നു നിങ്ങൾ കുട്ടികൾക്കറിയാം ഇത് കേവലം അവരുടെ പൊങ്ങച്ചമാണ് അല്പക്കാലത്തെ ുരമായ സുഖമാണുള്ളത് ഇത് മായയുടെ അവസാന സമയത്തെ അടവാണ് ഇപ്പോൾ വിമാനം റോക്കറ്റ് മുതലായവയിൽ പോകുന്നു മുൻപ് ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം മായയുടെ സുഖങ്ങളാണ് ഇത് മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നു മനുഷ്യർ കരുതുന്നു ഇത് തന്നെയാണ് സ്വർഗം വിമാനം മുതലായവ സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇത് സ്വർഗമല്ലേ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നില്ല ധനമുണ്ട് കൊട്ടാരമുണ്ട് മതി ഞങ്ങൾക്ക് ഇതുതന്നെ സ്വർഗമാണ് എന്ന് കരുതുന്നു ശരി നിങ്ങളുടെ ഭാഗ്യത്തിൽ ഈ ഉള്ളൂ നമ്മൾ പരിശ്രമിച്ച് സത്യമായ സ്വർഗത്തിലേക്ക് പോകണം അതിനായാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് പുരുഷാർത്ഥത്തിൽ തണുത്തു പോകരുത് ഗ്രഹസ്ഥ വ്യവഹാരത്തിലിരുന്നും പുരുഷാർത്ഥം ചെയ്യണം സേവനം ചെയ്യണം സ്വയം പവിത്രമായി മാറി പിന്നീട് തന്റെ മിത്രസംബന്ധികളെയും യോഗ്യരാക്കി മാറ്റൂ മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കൂ ബാബ രണ്ടച്ഛന്മാരുടെ പോയിന്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു സമ്പത്ത് വസ്തുവകകളായി അച്ഛനിൽ നിന്നാണ് ലഭിക്കുക ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് പുരുഷാർത്ഥത്തിൽ ഒരിക്കലും ക്ഷീണിക്കരുത് വളരെ ശ്രദ്ധയോടെ ശ്രീമത്തനുസരിച്ച് നടക്കണം ആശയക്കുഴപ്പത്തിൽ വരരുത് രണ്ട് ഒരു പാപകർമ്മവും ചെയ്യരുത് സത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പവിത്രമായി മാറുന്നതിനും പവിത്രമാക്കി മാറ്റുന്നതിനുമുള്ള സേവനം ചെയ്യണം വരദാനം നിശ്ചയ ബുദ്ധിയായി ലൗകികത്തിൽ അലൗകിക ഭാവന വയ്ക്കുന്ന ഡബിൾ സേവാധാരിയായി ഭവിക്കൂ പല കുട്ടികളും സേവനം ചെയ്തു ചെയ്ത് ക്ഷീണിച്ചു പോകുന്നു ചിന്തിക്കുന്നു ഇവർ മാറുകയേയില്ല ഇങ്ങനെ നിരാശരാകരുത് നിശ്ചയബുദ്ധിയായി എന്റേതെന്ന സംബന്ധത്തിൽ നിന്ന് വേറിട്ട് പോയിക്കൊണ്ടിരിക്കൂ ചില ചില ആത്മാക്കളുടെ ഭക്തിയുടെ കണക്ക് പൂർത്തിയാകുന്നതിൽ സമയമെടുക്കുന്നു അതുകൊണ്ട് ക്ഷമ കൈകൊണ്ട് സാക്ഷി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം നൽകിക്കൊണ്ടിരിക്കൂ ലൗകികത്തിൽ അലൗകിക ഭാവന വയ്ക്കൂ ഡബിൾ സേവാധാരി ട്രസ്റ്റി ആകൂ ശ്ലോഗ്യൻ തന്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വായുമണ്ഡലത്തെ ശ്രേഷ്ഠമാക്കുന്നത് തന്നെയാണ് സത്യമായ സേവനം ഓം ശാന്തി